സംഭവം എന്ത് വിഷയമായിരുന്നാലും ശരി, ആഗോളവൽക്കരണമോ ഉദാരവൽക്കരണമോ ഒന്നും വിട്ടിട്ടുള്ളൊരു കളി സി പി എമ്മിനില്ല. ആകെക്കൂടെ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളാണ്. ആ വാക്കുകൾ സ്ഥാനത്തും അസ്ഥാനത്തും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. മുതലാളിത്തം, ലോക മുതലാളിത്തം, ലോക സാമ്രാജ്യത്വം തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ സമ്പുഷ്ടമായിട്ട് മലയാള ഭാഷയ്ക്കകത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രസംഗത്തിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒക്കെ നാട്ടിൻപുറത്ത് ഏതെങ്കിലും ചെറിയ യോഗം ഉണ്ടെങ്കിൽ പോലും പല തൊഴിലുറപ്പിൻ്റെ പങ്കെടുക്കുന്ന ആളുകളുടെ യോഗമായിരിക്കും. മലയാളത്തിലെ തന്നെ കടുകെട്ടി പദങ്ങൾ അവർക്കറിയില്ല. ആ പാവങ്ങളെടുത്തും പോയിട്ട് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ നമ്മുടെ വിജയരാഘവൻ സഖാവ്, ഇടതു മുന്നണിയുടെ കൺവീനർ, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഈ കോവിഡ് മഹാമാരി മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെയൊന്നും അല്ലാട്ടോ പറഞ്ഞു, അത്രയല്ല പറഞ്ഞ വാക്ക് പറയാം. ശരിക്കും മുതലാളിത്ത ചൂഷണ രീതിശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് ലോകത്തെ മുഴുവൻ പ്രതിസന്ധികളും പുതിയ മഹാമാരികളും. ഇവിടെ മണ്ണിടിഞ്ഞതിൻ്റെ ഭാഗമാണ്, ഇവിടെ ന്യൂനമർദ്ദമുണ്ടായതിൻ്റെ ഭാഗമാണ്, ഇവിടെ മഴ പെയ്യുന്നതിൻ്റെ ഭാഗമാണ്, ഓക്കി ചുഴലിക്കാറ്റുണ്ടായതിൻ്റെ ഭാഗമാണ്, കോവിഡ് വന്നതിൻ്റെ ഭാഗമാണ്. എന്താ ചെയ്യുക? കോവിഡിൻ്റെ ഉത്ഭവം ചൈനയിലെ വുഹാനിലാണ്. ചൈനയിൽ ഇത്രയധികം മുതലാളിമാരുണ്ടെന്ന്, ഇത്ര വലിയ മുതലാളിത്ത രാജ്യമാണെന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് രാജ്യം, കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മുതലാളിത്ത രാജ്യം എന്ന് ഇവർ വിശേഷിപ്പിച്ചിരുന്ന അമേരിക്ക. ആ അമേരിക്കയുടെ അമേരിക്കയെ അറിയുള്ളൂ. അമേരിക്കയെക്കാൾ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്, മൊത്ത സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ തന്നെയും മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ മറ്റേത് അമേരിക്കൻ സാമ്രാജ്യത്വം. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യത്വം എന്ന് കൂടെ ഉണ്ട്. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ അമേരിക്ക ഉണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. പണ്ട് നമ്മൾ ദേശമേലിൻ്റെ വാർത്ത കുറിച്ച് പറഞ്ഞിട്ടുള്ള പോലെ കിടറ്റിൽ വീണ ബാലികയെ ആർ എസ് എസ് കാപാലികർ രക്ഷിച്ചു. ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കാപാലികർ. എന്ത് ചെയ്തല്ല സംഭവം അതാണ്. ഈ ഒരു ക്ലീശയ്ക്കകത്ത് കുടുങ്ങിയേക്കുക. പക്ഷേ വിജയരാഘവൻ സഖാവായതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി വൻ സാമ്പത്തിക മാന്ദ്യം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിലെന്താ സംശയം? ഇതിനെ മുതലാളിത്തവും സോഷ്യലിസവും ഒക്കെ ആയിട്ട് ഈ എക്കണോമിയായിട്ട് ഇല്ലെങ്കിൽ എക്കണോമിയുടെ പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ പറയുന്നതിന് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് വൻകിട നിർമ്മാണ കമ്പനികൾക്കാണ്, മുതലാളിമാർക്കാണ്. അത് ശരിയാണ്, മാസ്ക് ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ, സാനിറ്റൈസർ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ, കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ, പനിയുടെ ഗുളിക ഉണ്ടാക്കുന്നവർ, കാരണം ആദ്യം പനിക്കുള്ള മരുന്നാണല്ലോ അവർ കൊടുക്കുന്നത്, ഇവർക്കൊക്കെ കൊയ്ത്തുകാലം തന്നെയാണ് സ്വാഭാവികമായും. അത് മുതലാളിത്ത കമ്പനികൾക്ക് ലാഭം കിട്ടുന്നതെന്ന് പറയുന്നത് ശരി, അവർക്ക് മാത്രമേ കച്ചവടം നടക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കച്ചവടം നടക്കുന്നില്ല. പിന്നെ സ്മാർട്ട് ഫോണുകൾ, കാരണം എല്ലാം ഓൺലൈൻ ക്ലാസ്സാണ്, അപ്പോൾ അതുകൊണ്ട് സ്മാർട്ട് ഫോണുകൾ കമ്പനികൾക്ക്, പിന്നെ മൊബൈൽ ഡാറ്റ നൽകുന്ന കമ്പനികൾക്ക്, ഇവർക്കൊക്കെ നല്ല കൊയ്ത്തുകാലം തന്നെയാണ്. അല്ലാതെ ആർക്കൊക്കെ കൊയ്ത്തുകാലം? പിന്നെ ട്രൈപോഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ തുടങ്ങിയിട്ടുള്ള ഇത്തരം ആക്സസറീസിൻ്റെയൊക്കെ വിൽപ്പനയാണ് കൃത്യമായിട്ട് നടക്കുന്നത്. അല്ലാതെ പക്ഷേ ഇതിനൊക്കെ ഇങ്ങനെ പറയുള്ളൂ, ഈ അനങ്ങിയാൽ ഈ പുട്ടിന് തേങ്ങട്ടന്മാർ, ഈ മുതലാളിത്തം, സാമ്രാജ്യത്വം എന്നൊക്കെ. പക്ഷെ വിജയരാഘവൻ സഖാവായത് കൊണ്ട് ഇവിടെ നിന്നു. നമ്മുടെ ബേബി സഖാവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എം എ ബേബി ആണെങ്കിൽ ആലോചിക്കാലേ വജൻ്റെ പറച്ചോനെ. ബേബി സഖാവാണെങ്കിൽ എന്തായിരിക്കും പറയാം? ഈ ഉത്തരാധുനിക കാലത്ത് ഈ മഹാമാരി മുതലാളിത്തത്തിൻ്റെ ഏറ്റവും നിന്ദ്യമായ ആയുധമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. വേണമെങ്കിൽ അദ്ദേഹം പറയും പണ്ട് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വായ മൂടിക്കെട്ടിക്കൊണ്ട് തൊഴിലാളികൾ പ്രതിഷേധിച്ചു, അതുപോലെ നാം മാസ്ക് ധരിക്കുന്നത് വായ മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതീകാത്മക സമരമായി നിങ്ങൾ കണക്കിലെടുക്കണം സഖാക്കളെ എന്നൊക്കെ വേണമെങ്കിൽ കാച്ചിക്കളയും. ഇതാണ് അതിൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ സാമൂഹികമായ കൂട്ടായ്മകളെ ഇല്ലാതാക്കാനും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാനും ഒരുമിച്ച് ചേരുന്ന ഇടങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെയാണ് ഈ മഹാമാരി ഇറക്കിയിരിക്കുന്നത്, ഈ വൈറസ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ തകർക്കും. നമ്മൾ ഒരുമിച്ച് ചേരുന്നില്ല, കൂട്ടം കൂടിയാൽ കേസെടുക്കുന്ന വ്യവസ്ഥ നിലവിലുണ്ട്. ഇവിടെ ഭരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സംഭവം ശരിയാണ്, ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല, സാമൂഹിക അകലം പാലിക്കണം. അപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ കുറയും, ആളുകൾ സംഘടിക്കുന്നതില്ലാതെയാവും, സംഘം ചേർന്ന് പ്രകടനം നടത്താൻ പറ്റില്ല, വായ മൂടിക്കൊണ്ട് കെട്ടിക്കൊണ്ടുള്ള പ്രതീക്ഷയത്, അതൊക്കെ ശരിയാണ്, എല്ലാം വളരെ പ്രതീകാത്മകമായിട്ട്. നമ്മുടെ എം എ ബി എന്തായാലും ഇതിനെക്കുറിച്ച് അധികമൊന്നും പറയാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം മനുഷ്യൻ കോവിഡ് കൊണ്ട് തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ആകെ സാമ്പത്തിക വ്യവസ്ഥയുടെ തട്ടലൊടിഞ്ഞ് കിടക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ വളരെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അത്ര സമയത്ത് ഇത്തരം കടുകെട്ടി പ്രയോഗങ്ങളുമായിട്ട് വരുമ്പോൾ അതുകൂടി സഹിക്കാനുള്ള ത്രാണി സാധാരണക്കാരനിപ്പോൾ ഇല്ല. പിന്നെ എന്തായാലും മുതലാളിത്ത രാജ്യം ചൈനയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിന് വളരെ നന്ദിയുണ്ട്. നല്ല നമസ്കാരം.